എപ്പിസോഡ് ആണ്. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സദ്യയില് നമുക്ക് പ്രധാനപ്പെട്ട ഐറ്റം തന്നെയാണ് നമ്മുടെ പച്ചടികളാണ്. അതായത് ബീട്രൂട്ട് പച്ചടിയും പിന്നെ നമ്മുടെ കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു പച്ചടിയും പിന്നെ പാവയ്ക്ക വെച്ചിട്ടുള്ള ഒരു കിച്ചടിയും കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളെ കാണിക്കാം. അപ്പൊ നമ്മുടെ പച്ചടികൾക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് ഞാൻ പറയാം. നമ്മുടെ കുമ്പളങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കഴുകി അരിഞ്ഞു വെച്ചതാണ്. പിന്നെ ഇത് പാവയ്ക്ക, ഇത് നമ്മൾ വറുത്ത് അരക്കുകയോ ചെയ്യുന്നത്, എണ്ണക്കാത്തിട്ട് വറുത്തെടുത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഞാൻ പുഴുങ്ങി വെച്ചതാണ്, ഇതും നമ്മൾ അരച്ചെടുക്കും. പിന്നെ അതിന് അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ തേങ്ങ, കടുക്, ജീരകം, പച്ചമുളക്, പിന്നെ തൈര്. നമ്മൾ പച്ചടിക്ക് തൈരാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത്, ഇതിനകത്ത് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ കടുക് വറുത്തിടാൻ വേണ്ടി കറിവേപ്പില, ചെറിയുള്ളി, ഉണക്കമുളക്, പിന്നെ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണയിലാണ് നമ്മളെല്ലാം സദ്യകൾ ചെയ്യുന്നത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് നമ്മുടെ ഈ കുമ്പളങ്ങ രണ്ട് പച്ചമുളകും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒഴിച്ചിട്ട്. അപ്പൊ നമ്മുടെ കുമ്പളങ്ങ വേകുന്ന സമയം കൊണ്ട് ഞാൻ ഈ പാവയ്ക്ക ഒന്ന് വറുത്ത് പോരുവാണ് എണ്ണക്കാത്തിട്ട്. അപ്പൊ ഇത് നമുക്ക് സെപ്പറേറ്റ് അരച്ചെടുക്കണം. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഇത് ചെയ്യാം. നമുക്ക് സമയം ഒട്ടും കളയേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ പാവയ്ക്ക ഞാൻ കിച്ചടിക്ക് വറക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഈ ബീട്രൂട്ട് നമ്മൾ പുഴുങ്ങി വെച്ചതാണ്, ഇതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടി. പാവയ്ക്ക ഇവിടെ റെഡിയായി വരുന്നുണ്ട്, പൊരിഞ്ഞു വരുന്നുണ്ട്. നമുക്കിത് പൊടിച്ചെടുക്കണം. പിന്നെ ഞാൻ ബീട്രൂട്ട് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ. ഇപ്പൊ ഞാൻ ഇതിനുള്ള അരപ്പ് റെഡിയാക്കാൻ പോവാണ്, തേങ്ങ, ജീരകം, പച്ചമുളക് ഇട്ടിട്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് പച്ചമുളക് ഇടാം. എരിവൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ നമുക്ക് ചേർക്കാം. പിന്നെ കുറച്ച് കടുക്, പിന്നെ കുറച്ച് ചെറിയ ജീരകം, പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ വേണം. ഇത് ഇച്ചിരി തൈര് ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. നമ്മുടെ അരപ്പൊക്കെ റെഡിയായി. ഞാൻ ഈ ബീട്രൂട്ട് അരച്ച അതേ മിക്സി തന്നെയാണ് ഈ തേങ്ങയും കൂടി അരച്ചെടുത്തത്. അപ്പൊ നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ആദ്യം ഈ അരച്ചു വെച്ച ബീട്രൂട്ടും നമ്മുടെ കട്ട തൈരും കൂടെ ഒന്ന് നമുക്ക് അടുപ്പ വെച്ചൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. എന്നിട്ട് വേണം നമ്മൾ അരപ്പ് ചേർക്കാൻ. അപ്പൊ ഞാനിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുവാണ്. വെന്തതാണ്, എന്നാലും നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പ വെക്കാം. നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ശക്കല ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നമ്മൾ ഇട്ട് വേവിച്ചതാണ് എങ്കിലും കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈരൊക്കെ ഒഴിക്കുമ്പോൾ പുളി ആകുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ കുറയും, അതുകൊണ്ടാണ്. ഇപ്പോൾ കറി ആയിട്ടുണ്ട്, നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പെടുത്ത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ നമ്മുടെ അരപ്പ്, കടുക്, ജീരകം, പച്ചമുളകും തേങ്ങയും കൂടെ അരച്ച അരപ്പ് നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, അധികമൊന്നും വേകാനില്ല, അരപ്പൊന്ന് ചൂടായാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കടുക് ഒന്നും വറുത്തിടുന്നില്ല, എല്ലാം മൂന്നും കൂടെ ആയിട്ട് കടുകൊക്കെ വറുത്തിടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പച്ചടി നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ പാവയ്ക്ക ഞാൻ വറുത്ത് കോരി, അതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് ഉണക്കമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് പാവയ്ക്കയുടെ കൂടെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ. അപ്പം നമുക്കിത് മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പാവയ്ക്ക ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു പാവയ്ക്കയാണ്, കൂടുതൽ എടുത്തിട്ടില്ല, അതുകൊണ്ട് പൊടിച്ചു കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഉള്ളൂ. നമുക്കിപ്പോൾ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ചെയ്യുന്നത്. അപ്പം ഇത് ഇതിനകത്ത് ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച കട്ട തൈര്, പുളിയുള്ള തൈരായതുകൊണ്ട് ഇത്രയും മതി നമുക്ക്. അപ്പോൾ നമുക്ക് പാവയ്ക്കയുടെ അരപ്പ് റെഡിയാക്കാം. രണ്ട് പച്ചമുളകും കുറച്ച് ജീരകം കുറച്ച് പച്ചക്കടുകും തേങ്ങയും കൂടെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് തൈരും കൂടെ കൂട്ടി അരക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക തൈരും കൂടെ നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി, എന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പാവയ്ക്കയും തൈരും കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ച നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. നല്ല കൊഴുപ്പായിട്ടാണ്, അധികം നമ്മൾ ചാറൊന്നും വെള്ളമൊന്നുമില്ല. നമുക്ക് നല്ല തിക്കായിട്ടാണ് നമ്മൾ പച്ചടികളൊക്കെ വേണ്ടത്. ഇലയിൽ ഒഴിക്കുമ്പോഴാണെങ്കിലും പച്ചടികളൊന്നും ഒഴുകി പോകാനൊന്നും പാടില്ല. അപ്പം നമ്മൾ നല്ല തിക്കായിട്ട് എടുത്തിട്ടുണ്ട്, അധികം കയ്പൊന്നും വരത്തില്ല. കാരണം നമ്മൾ തൈരല്ലേ ചേർക്കുന്നത്, പിന്നെ പാവയ്ക്ക നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പം അധികം കയ്പൊന്നുമില്ല. തൈരിൻ്റെ പുളി ഇറങ്ങുമ്പം കയ്പൊക്കെ മാറിപ്പോളും. നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇതിന് വേണ്ട ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാവയ്ക്ക കിച്ചടി റെഡിയായി.
ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് മാറ്റാം. ഇനി നമ്മൾ അടുത്തത് നമ്മുടെ കുമ്പളങ്ങ പച്ചടിയാണ്. അപ്പൊ ഞാൻ ഇനി അതിന്റെ പണിയിലോട്ട് പോവാണ്. അപ്പൊ ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഇപ്പൊ നമ്മുടെ കുമ്പളങ്ങ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കണം. അതും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. രണ്ട് പച്ചമുളകും കൂടെ അരക്കും, ഇത്രേ ഉള്ളൂ. പച്ചടികൾക്കെല്ലാം നമ്മൾ കടുകും ജീരകവും പച്ചമുളകും തേങ്ങയാണ് അരച്ചെടുക്കുന്നത്. പിന്നെ നമ്മുടെ തൈരും കൂടെ ഉണ്ട്, അട്ടത്തൈര്. ഇത്രയാണ് നമ്മൾ ഇതിന് ചേർക്കുന്നത്. അപ്പൊ നമുക്ക് അരപ്പ് റെഡിയാക്കിയിട്ട് വേഗം വരാം. പച്ചമുളക് ഇട്ടു, കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കടുക്, പിന്നെ നമ്മുടെ തേങ്ങ. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഞാൻ പച്ചമുളകും കൂടി ഇട്ടുകൊണ്ടാണ് അരയ്ക്കുമ്പോൾ കുറച്ച് പച്ചമുളക് ചേർത്തത്. അപ്പൊ നമുക്ക് ഈ തൈരൊന്ന്, കട്ടത്തൈരൊന്ന് ഉടച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ കുമ്പളങ്ങയിലോട്ട് നമ്മൾ കട്ട തൈര് ചേർത്തു. ഇനി നമുക്ക് നമ്മുടെ അരപ്പും കൂടെ നമുക്ക് ചേർത്തിട്ട്, നമ്മൾ രണ്ട് പച്ചടിയും ചെയ്തില്ല, അതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ആദ്യം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തിളപ്പിച്ചാൽ നമ്മുടെ ഈ തൈരെല്ലാം പിരിഞ്ഞു പോവും. അപ്പൊ നല്ല കുറുക്കിയ ഒരു പച്ചടിയായി കണ്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ മൂന്ന് പച്ചടിയും കൂടെ നമുക്ക് കടുകൊക്കെ വറുത്തിടാം. നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ട് വേവിച്ചതാണ് എങ്കിലും നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിയായി, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് കടുക് വറുത്തിടാം. കടുക് വറുക്കാൻ പോവാൻ ഞാൻ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, ചട്ടി വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാറി നിൽക്കുന്നത്. കാരണം ഇത് പേടിയാണ്, പൊട്ടിത്തെറിയാണ്. നമ്മുടെ കടുക് പൊട്ടി, ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചടിയും കിച്ചടിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മൾ മൾട്ടി കളറാണ്, ഒന്ന് വൈറ്റ്, ഒന്ന് ബ്രൗണ്, നല്ല പിങ്ക് കളർ. അപ്പൊ അതൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ചത് കൊണ്ടാണ് ഒരു മെറൂൺ കളർ പോലെ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ നല്ല വെള്ള പച്ചടി, നമ്മുടെ കുമ്പളങ്ങ പച്ചടി, നല്ല മണവും സ്വാദൊക്കെയാണ്. എല്ലാവരും ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. ഇപ്പൊ അറിയാത്തവരായാലും ഇതൊക്കെ നോക്കി ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പൊ ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും സദ്യ ഉണ്ടാക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഓണാശംസകൾ.